അമേരിക്കയിൽ 2.5 കിലോമീറ്ററോളം നീളമുള്ള ഒരു പാലം കണ്ടെയ്നർ ഷിപ്പ് ഇടിച്ച് തകർന്നു വീണിരിക്കുകയാണ്. 20 ആളുകൾ പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് വീണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംഭവം നടന്നത് രാവിലെ 11 മണിക്കാണ്. അതായത് അമേരിക്കൻ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ വെളുപ്പിന് 1.5 മണിക്ക്. ഫ്രാൻസിസ്കോട്ട് കീ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഈ പാലം സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ മേരിലാൻഡ് എന്ന സ്റ്റേറ്റിലെ ഒരു സിറ്റിയായ ബാൾട്ടിമോറിലാണ്. പണ്ട് ബാൾട്ടിമോർ സിറ്റിയിലെ ട്രാഫിക് കുറയ്ക്കാനായി മേരിലാൻഡ് സ്റ്റേറ്റ് റോഡ് കമ്മീഷൻ അവിടുത്തെ ഹാർബറിനടിയിൽ കൂടി ഒരു ടണൽ പണിയാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അധിക പണം ചെലവാകുന്നത് കൊണ്ട് പട്ടാപ്സ്കോ നദിക്ക് കുറുകെ ഒരു പാലം പണിയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഏകദേശം $60 മില്യൺ ചെലവഴിച്ച് 1977 നിർമ്മിച്ച പാലമാണ് ഫ്രാൻസിസ്കോട്ട് കീ ബ്രിഡ്ജ്. കൂടുതലും സ്റ്റീലും കോൺക്രീറ്റുകളും കൊണ്ട് നിർമ്മിച്ച ഈ പാലത്തിന്റെ ആദ്യത്തെ പേര് ഔട്ടർ ഹാർബർ ക്രോസിംഗ് എന്നായിരുന്നു. പിന്നീടാണ് ഫ്രാൻസിസ് സ്കോട്ട് കീ ബ്രിഡ്ജ് എന്ന പേരിലേക്ക് മാറ്റിയത്. ഈ പാലത്തിൽ കൂടി ബാൾട്ടിമോർ ബെൽറ്റ് എന്ന ഹൈവേ ആണ് കടന്നുപോകുന്നത്. പക്ഷേ ഈ പാലം സ്പെസിഫിക്കായി 2 പ്രദേശങ്ങളെയോ 2 സിറ്റികളോ കണക്ട് ചെയ്യാൻ വേണ്ടിയല്ല നിർമ്മിച്ചത്. സിറ്റിയിലെ ട്രാഫിക് കുറയ്ക്കാനായി ഹാർബറിന്റെ ഔട്ടറിൽ കൂടി കടന്നുപോകുന്ന ഒരു ഹൈവേ. റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ന് വെളുപ്പിന് 1.5 മണിക്ക്, അതായത് അമേരിക്കൻ ടൈം 1.5 മണിക്ക്, സിംഗപ്പൂരിലെ ഗ്രേസ് ഓഷ്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കപ്പലായ ഡാലി ബാൾട്ടിമോർ ഹാർബറിൽ കണ്ടെയ്നർ എല്ലാം കയറ്റി ഇറക്കിയതിന് ശേഷം പട്ടാസ്കോ നദി വഴി ഉൾക്കടലിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. സാധാരണ കപ്പലുകളെല്ലാം ഈ നദിക്ക് കുറുകെയുള്ള ഫ്രാൻസിസ്കോട്ട് ബ്രിഡ്ജിന്റെ അടിയിൽ കൂടിയാണ് കടന്നു പോകാറുള്ളത്. വെള്ളത്തിനും ഈ ബ്രിഡ്ജിന് ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 56 മീറ്റർ ആണ്. എന്നാൽ ഡാലി കപ്പൽ ഈ പാലത്തിനടിയിലെ കടന്നു വരുന്നതിനിടയിൽ പെട്ടെന്ന് ഈ പാലത്തിനെ താങ്ങി നിർത്തുന്ന ഒരു പില്ലറിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിച്ച ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മുഴുവൻ പാലവും ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. വെളുപ്പിനെ ആയതുകൊണ്ട് വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് പാലത്തിന് മുകളിലൂടെ യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. എന്നാലും 20 പേരാണ് ഈ പാലത്തിൽ നിന്ന് നദിയിലേക്ക് വീണത്. എന്നാൽ എത്ര പേർ മരണപ്പെട്ടു, എത്ര പേർ രക്ഷപ്പെട്ടു എന്നുള്ള കണക്കുകൾ കൃത്യമായി പുറത്തുവിട്ടിട്ടില്ല. കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ ഈ കൊളീഷൻ സംഭവിച്ചെന്ന് പറയുന്നെങ്കിലും വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ബാൾട്ടിമോർ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് കപ്പലിലെ ജീവനക്കാർക്ക് ആർക്കും ഒരു പരിക്കും പറ്റിയിട്ടില്ല. എന്തായാലും വെള്ളത്തിൽ വീണ എല്ലാവരും രക്ഷപ്പെട്ടു നമുക്ക് വിശ്വസിക്കാം. ഇതിനെപ്പറ്റി ലേറ്റസ്റ്റായി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ കമന്റ് ചെയ്യണേ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഗുഡ് ബൈ.